10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ചന്ദ്രയാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം: ചന്ദ്രനിലേക്കുള്ള വാഹനം. 1999 നിർദ്ദേശിക്കപ്പെട്ട ചന്ദ്രയാൻ പദ്ധതി 2003 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി AB വാജ്പേയി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേഷണ വാഹനമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം: 2008 ഒക്ടോബർ 22. PSLV XL C11 എന്ന റോക്കറ്റ് ഉപയോഗിച്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും വിക്ഷേപിച്ചു. 356 കോടി രൂപയായിരുന്നു ചെലവ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചന്ദ്രയാൻ 1 പേടകത്തിൻ്റെ ഭാഗം ഏത്? ഉത്തരം: മൂൺ ഇമ്പാക്ട് പ്രോബ്. 2008 നവംബർ 14 MIP ഹാർഡ് ലാൻഡിംഗ് നടത്തിയതോടെ ചന്ദ്രനെ തുടർന്ന 5-ാമത് രാജ്യമായി ഇന്ത്യ. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിലിറങ്ങിയ സ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: ജവഹർ പോയിന്റ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്ത് ഷാക്കിൾട്ടൺ ഗർത്തത്തിനടുത്താണ് ഇത്. ചന്ദ്രയാൻ 1 ദൗത്യത്തിൻ്റെ പ്രധാന നേട്ടം എന്ത്? ചന്ദ്രനിൽ മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ ജലമുണ്ടെന്ന സുപ്രധാന അറിവ്. ചന്ദ്രയാൻ 1 മൂൺ ഇമ്പാക്ട് പ്രോബ്, മൂൺ മിനറോളജി മാപ്പർ എന്നീ ഉപകരണങ്ങളാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്. ചന്ദ്രയാൻ 2 എന്നാണ് വിക്ഷേപിച്ചത്? ഉത്തരം: 2019 ജൂലൈ 22. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും വിക്ഷേപിച്ചു. 978 കോടി രൂപയായിരുന്നു ചെലവ്. ചന്ദ്രയാൻ 2 പേടകം വഹിച്ച റോക്കറ്റിൻ്റെ പേരെന്ത്? ഉത്തരം: LV M3 M1. GSLV Mark III എന്നാണ് ഈ വിക്ഷേപണ വാഹനത്തിൻ്റെ പഴയ പേര്. ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയിരുന്ന പേരെന്ത്? ഉത്തരം: വിക്രം. വിക്രം എന്നാൽ ധീരത. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവായ വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായാണ് ഈ പേര് നൽകിയത്. വിക്രം ലാൻഡ് ചെയ്യുന്നതിനിടെ ചന്ദ്രയാൻ ഓർബിറ്ററുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനാൽ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നില്ല. വിക്രം മൊഡ്യൂളിൽ നിന്നും വേർപെടുന്ന റോവറിന് നൽകിയിരുന്ന പേരെന്ത്? ഉത്തരം: പ്രഗ്യാൻ. പ്രഗ്യാൻ എന്നാൽ ജ്ഞാനം. ചക്രങ്ങൾ ഘടിപ്പിച്ച റോവർ ചന്ദ്രോപരിതലത്തിലെ പാറകളുടെയും മണ്ണിൻ്റെയും തത്സമയ രസതന്ത്ര പഠനത്തിന് സഹായിക്കുന്നു.
വിക്രം ഇടിച്ചിറങ്ങിയതിനാൽ പ്രഗ്യാൻ റോവർ തകർന്നുപോയി. ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ വിക്രം ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം ഏതാണ്? ഉത്തരം: ചന്ദ്രന്റെ ദക്ഷിണധ്രുവം. ദക്ഷിണധ്രുവത്തിലെ മാൻസിനസ് സി, സിംഫേലിയസ് എൻ എന്നീ ഗർത്തങ്ങളുടെ ഇടയിലാണ് വിക്രം ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഉത്തരം: സോഫ്റ്റ് ലാൻഡിംഗ്, റോവർ ഉപരിതല പഠനം, ഓർബിറ്റർ മൊഡ്യൂൾ ഉപയോഗിച്ചുള്ള ചന്ദ്ര നിരീക്ഷണവും പഠനവും. ഇതിൽ മൂന്നാമത്തെ ലക്ഷ്യമായ ഓർബിറ്റർ മൊഡ്യൂൾ ഉപയോഗിച്ചുള്ള പഠനം മാത്രമാണ് സാക്ഷാത്കരിക്കാനായത്. ചന്ദ്രനിലെ വലിയ അളവിലുള്ള സോഡിയം നിക്ഷേപം കണ്ടെത്തിയത് വലിയൊരു നേട്ടമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം: 2023 ജൂലൈ 14. LV-M3 M4 എന്ന റോക്കറ്റ് ഉപയോഗിച്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും വിക്ഷേപിച്ചു. 615 കോടി രൂപയാണ് ചെലവ്. ചന്ദ്രയാൻ 3 പേടകത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏവ? ഉത്തരം: പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ ആൻഡ് റോവർ മൊഡ്യൂൾ. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡറിനെ ചാന്ദ്ര പ്രതലത്തിന് 100 കിലോമീറ്റർ അടുത്തെത്തിക്കും. ലാൻഡർ വേർപെട്ട് ഉപരിതലത്തിലേക്ക് കുതിക്കും. ലാൻഡറിനുള്ളിൽ നിന്ന് ഉരുണ്ടു നീങ്ങുന്ന റോവർ ചന്ദ്ര ഉപരിതലത്തിൽ പര്യവേഷണം നടത്തും. ചന്ദ്രയാൻ 3 പേടകത്തിൻ്റെ ആകെ ഭാരം എത്രയാണ്? ഉത്തരം: 3900 കിലോഗ്രാം. ചന്ദ്രയാൻ 3-ൽ ഓർബിറ്റർ മൊഡ്യൂൾ ഇല്ല. പകരം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രയാൻ 2-ലെ ഓർബിറ്ററാണ് ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത്. ചന്ദ്രയാൻ 3-ലെ ലാൻഡർ മൊഡ്യൂളിൻ്റെ പേരെന്ത്? ഉത്തരം: വിക്രം. ലാൻഡറിലെ ഉപകരണങ്ങൾ ഇവയാണ്: പ്ലാസ്മ പഠനത്തിനായി രംബ LP, താപവ്യതിയാന പഠനത്തിനായി ചാസ്റ്റെ, പ്രകമ്പന പഠനത്തിനായി ഇൽസ എന്നീ പേലോഡുകൾ വിക്രത്തിലുണ്ട്. ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കുന്ന റോവർ ചന്ദ്രയാൻ 3-യുടെ ഭാഗം ഏത്? ഉത്തരം: പ്രഗ്യാൻ. 25 കിലോഗ്രാം ഭാരവും 6 ടയറുകളും ഉള്ള ഇതിന് സെക്കൻഡിൽ 1 സെൻറ്റിമീറ്റർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. റോവറിലെ ഉപകരണങ്ങൾ ഇവയാണ്: മണ്ണ് പഠനത്തിനായി ലിപ്സ്, മൂലക പഠനം APXS. ചന്ദ്രയാൻ 3-ലെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ ഭൂമിയെയും മറ്റ് ഗ്രഹങ്ങളെയും നിരീക്ഷിക്കുന്നതിനായി ഘടിപ്പിച്ചിരിക്കുന്ന പേലോഡിൻ്റെ പേരെന്ത്? ഉത്തരം: ഷെയ്പ്പ്. സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമം. ചന്ദ്രയാൻ 3-ലെ വിക്രം ലാൻഡർ ഇറങ്ങുന്ന ചന്ദ്രനിലെ ഭാഗം ഏത്? ഉത്തരം: ദക്ഷിണധ്രുവം. ദക്ഷിണധ്രുവത്തിലെ മാൻസിനസ് സി, സിംബേലിയസ് എൻ എന്നീ ഗർത്തങ്ങൾക്കിടയിലാണ് വിക്രം ലാൻഡ് ചെയ്യുക. ചന്ദ്രയാൻ 3 പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യങ്ങൾ എന്താണ്? ഉത്തരം: സുരക്ഷിതമായ വിക്രം സോഫ്റ്റ് ലാൻഡിംഗ്, പ്രഗ്യാൻ റോവർ വെച്ചുള്ള ചന്ദ്രോപരിതല പഠനം, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഉപയോഗിച്ചുള്ള ഭൗമ നിരീക്ഷണവും പഠനവും.
പ്രതികൂല സാഹചര്യത്തിൽ ലാൻഡിംഗ് വൈകിപ്പിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ പുതിയ ഫീച്ചറുകൾ പലതും വിക്രം മൊഡ്യൂളിൽ ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രയാൻ 3-ലെ പ്രഖ്യാൻ റോവറിനെ എത്ര സമയം പര്യവേഷണം നടത്താനുള്ള കഴിവുണ്ട്? ഉത്തരം: ഭൂമിയിലെ 14 ദിവസങ്ങൾക്ക് സമാനമായ സമയം, അതായത് ചന്ദ്രനിലെ ഒരു പകൽ. ഭൂമിയിലെ 28 ദിവസങ്ങൾക്ക് സമാനമാണ് ചന്ദ്രനിലെ ഒരു ദിവസം.